കണ്ണൂരിൽ തീവണ്ടിയിൽ കേരള പോലീസിലെ ഒരു ASI ടിക്കറ്റ് പരിശോധനയുടെ മറവിൽ ഒരു മനുഷ്യനെ നിഷ്ഠൂരമായി ചവിട്ടി മെതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് മർദ്ദക ഭരണകൂടത്തിനുള്ള ഒരു പൊൻതൂവൽ കൂടി ലഭിച്ചിരിക്കുകയാണ്. സ്വന്തം പൗരന്മാരെ അടിയന്തരാവസ്ഥ മോഡലിൽ ചവിട്ടിക്കൂട്ടാനുള്ള കാക്കി അധികാര അഹങ്കാരമാണ് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ മാവേലി എക്സ്പ്രസ് ഇന്നലെ രാത്രി തലശ്ശേരി പിന്നിട്ടപ്പോൾ പോലീസ് പുറത്തെടുത്തത്. പ്രമോദ് എന്ന ASI യാത്രക്കാരനെ ബൂട്ടിട്ട് ചവിട്ടുകയും ചവിട്ടി മെതിച്ച് മറിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടതെങ്കിലും ആ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിന് മുൻപും പിൻപുമായി ആ യാത്രക്കാരൻ്റെ ശരീരത്തിൽ ഈ പോലീസുകാരൻ ചെയ്തു കൂട്ടിയ മർദ്ദനങ്ങൾ ഭീകരമായിരുന്നു എന്നാണ് സഹയാത്രക്കാരിൽ ചിലർ പറയുന്നത്. യാത്രക്കാരൻ മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും യാത്രക്കാരോട് മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അത് പോലീസിൻ്റെ ഭാഷ്യം. അതിൻ്റെ ശരി തെറ്റുകൾ കോടതി തീരുമാനിക്കട്ടെ. അയാളെ കസ്റ്റഡിയിലെടുക്കുക, കോടതിയിലെത്തിക്കുക എന്നീ കർത്തവ്യങ്ങളാണ് പോലീസ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം തീവണ്ടിയിലിട്ട് ദീർഘനേരം മർദ്ദിച്ചതിന് ശേഷം പേരുവിവരങ്ങൾ പോലും രേഖപ്പെടുത്താതെ ഇറക്കിവിട്ടു എന്നാണ് സഹയാത്രികർ പറയുന്നത്. നാം കണ്ടത് ബൂട്ടിട്ട കാലുകൊണ്ട് വാരിയലിൽ ചവിട്ടുന്ന ദൃശ്യങ്ങൾ മാത്രം. സാധാരണ ജനത്തിൻ്റെ തുറന്നിരിക്കുന്ന ക്യാമറ കണ്ണുകൾ ചിലയിടങ്ങളിൽ ഉള്ളതുകൊണ്ട് മാത്രം പലയിടങ്ങളിലും നടക്കുന്ന ഈ കുരുതികളിൽ ചിലതെങ്കിലും നാം കാണുന്നു, മറ്റെല്ലാം ആരുമറിയാതെ പോകുന്നു. ഒരു മനുഷ്യന് അടിസ്ഥാനപരമായ മനുഷ്യാവകാശം പോലും ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത പോലീസിൻ്റെ ഭീകരവാഴ്ച നടക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതീതി കേരളത്തിനിപ്പോഴുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും പുറത്തു വരാത്തതുമായ പോലീസ് ഭീകരതകളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടല്ല ഈ റിപ്പോർട്ട് ദി വോക്സ് തയ്യാറാക്കുന്നത്. മറിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ പരസ്യമായ പോലീസ് അതിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൻ്റെ പിന്തുണയോടെ ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ എന്ന ആധുനിക ജനാധിപത്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെയാണ് കേരളത്തിലെ പോലീസും ആഭ്യന്തര വകുപ്പും മുന്നോട്ട് പോകുന്നത്. അത് അർദ്ധ അതിവേഗ റെയിൽ പോലുള്ള ജനവിരുദ്ധ അത്യാഡംബര വികസനങ്ങൾ നടപ്പാക്കുമ്പോൾ എതിർക്കാൻ സാധ്യതയുള്ള സാധാരണ ജനത്തെ തല്ലി ഒതുക്കാനും കുടിയിറക്കപ്പെടുന്നവരുടെ ചെറുത്തു നിൽപ്പുകളെ ബൂട്ടിട്ട് ചവിട്ടി മെതിക്കാനുമുള്ള അവസരമാക്കി മാറ്റരുത്. എഡിറ്റോറിയൽ ഡെസ്ക്, ദി വോക്സ്.